to run from the city of the sun. You could have stayed, it's only over when the day is done. I never knew you was a runner, yeah. I mistook you for a son. It don't matter what we think when it's all over. Cause this is our last chance to leave it all behind. Raise your voice. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ഗൺമെറ്റൽ ഗ്രേ BS6 വേരിയൻ്റ് ആണ്. നമുക്ക് ഈ വണ്ടി റിവ്യൂവിനായിട്ട് തന്നിരിക്കുന്നത് പാലയിലെ വെളിയത്ത് മോട്ടോഴ്സാണ്. അപ്പം ഞാനിവിടുത്തെ സെയിൽസ്മാൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ വണ്ടിയിലേക്ക് നോക്കുവാണെങ്കിൽ BS4 നിന്ന് BS6 വന്നപ്പോഴത്തേക്കും കോസ്മെറ്റിക് അല്ലെങ്കിൽ ലുക്ക് വൈസ് ആയിട്ട് വണ്ടിയിൽ യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. അപ്പോൾ ആകെപ്പാടെ ഇതിൽ വന്നേക്കാൻ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ BS6 ആയപ്പോഴത്തേക്കും വണ്ടി ഫ്യൂൽ ഇഞ്ചിനിലേക്ക് മാറി കാർബറേറ്ററിൽ നിന്ന്. പിന്നെ മീറ്ററിൽ ചെറുതായിട്ടൊരു ഫ്യൂൽ ഇഞ്ചിൻ്റെ ചിഹ്നം ഒരു ആ ഒരു വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നൊരു മാറ്റം, എടുത്തു പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നൊരു മാറ്റം. പിന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് അതും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ ആദ്യകാല മോഡലായ മോഡൽ ഡി എന്ന് പറയുന്നൊരു മോഡലിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസിക് 350 റോയൽ എൻഫീൽഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്കിലെ ഒരു ഗ്രിപ്പിംഗ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അതൊരു ഒരു ഡി ബാഡ്ജിങ്ങിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പം അതിനൊരു ട്രിബ്യൂട്ടായിട്ട് അവർ 350 ഇങ്ങനെ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം നമ്മൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് ഗൺമെറ്റലിലേക്ക് നോക്കുവാണെങ്കിൽ മറ്റെല്ലാ റോയൽ എൻഫീൽഡും പോലെ തന്നെ ഇതും ഫൈബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഒക്കെ മാക്സിമം ഒഴിവാക്കിയിട്ട് മെറ്റൽ തന്നെയാണ് വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ഈ ഒരു കാര്യത്തിലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് വണ്ടി കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ ലുക്ക് വൈസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം, BS4 നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റലറ്റിക് കൺവെർട്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പം എല്ലാ BS6 വണ്ടിയിലും ഉള്ള പോലെ തന്നെ നമ്മുടെ ക്ലാസിക്കിലും റോയൽ എൻഫീൽഡ് ഒരു കാറ്റലറ്റിക് കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കവറിംഗ് ആണ്, ജസ്റ്റ് കാല് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ജസ്റ്റ് ഒരു കവറിംഗ് ആണത്. അപ്പം നമുക്ക് ഗൺമെറ്റൽ ഗ്രേയുടെ രണ്ട് വേരിയൻസ് അവൈലബിൾ ആണ്. ഒന്ന് അലോയ് വീലുള്ള മോഡലും വേറൊന്ന് സ്പോക്ക് വീലുള്ള മോഡലും. ഇപ്പം നമുക്കിവിടെ റിവ്യൂ ചെയ്യുന്നത് സ്പോക്ക് വീലുള്ള മോഡലാണ്. ഇപ്പം അലോയ് വീലുള്ള മോഡലിന് ഏകദേശം 13,000 രൂപയോളം ഇതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ 110 സെക്ഷനിൽപ്പെട്ട ബാക്ക് ടയറാണ് വരുന്നത്. അതിൽ വരുമ്പോഴത്തേക്കും അതൊരു 120 സെക്ഷനാവും വിത്ത് അലോയ് വീല് ട്യൂബ്ലെസ് ടയേഴ്സ്. അതാണ് അതിൽ വരുന്ന വ്യത്യാസം. വേറെ ബാക്കി ഡൈമെൻഷൻപരമായിട്ടും ബാക്കി കാര്യങ്ങളെല്ലാം, എഞ്ചിൻ സൈസ് ആണെങ്കിലും എല്ലാം വണ്ടിയെല്ലാം സെയിമാണ്. വേറെ വ്യത്യാസമൊന്നും അതിനകത്ത് വരുന്നില്ല. നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ എഞ്ചിന് വന്ന മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കാർബറേറ്റർ മാറ്റി ഫ്യൂൽ ഇഞ്ചക്ഷൻ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അതാണ് നമുക്ക് EFI എന്ന അതിൽ ഒരു ചെറിയൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പവറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പവർ ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. 20.7 ഇപ്പം വണ്ടിയിൽ വരുന്ന പവർ. നേരത്തെ ഇത് 19.7 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പവർ ചെറുതായിട്ട് സ്ലൈറ്റ്ലി BS6 വന്നപ്പോഴത്തേക്കും പവർ ചെറുതായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ആഡിങ് ആണ്. നമുക്ക് നേരത്തെ ഇങ്ങനെയൊരു സംഭവം കാണാനില്ലായിരുന്നു. ഇപ്പം ഇവിടെ നൈസായിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ കൂടെ ഇണക്കി ചേർത്തിട്ടുണ്ട്. ഈ ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് 500 നേരത്തെ കാണാൻ സാധിച്ചിരുന്ന ഒരു ഇതാണ്. ക്ലാസിക്കിൻ്റെ തന്നെ 500, ഇല്ല സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ 500 കാണാൻ സാധിച്ചിരുന്നതാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൽ വന്ന മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇത് ട്വിൻ സ്പാർക്ക് ആയിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് സിംഗിൾ സ്പാർക്ക് ആയിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. അത് BS6 മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു 5-speed ഗിയർ ബോക്സ് ആണ്. റോയൽ എൻഫീൽഡിൻ്റെ 350cc വണ്ടികൾ അതുപോലെ തന്നെ 500 എല്ലാം വരുന്നത് ഒരു 5-speed ഗിയർ ബോക്സ് ആണ്. പിന്നെ ഒരു ക്ലച്ചിൻ്റെ ഫീലിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ് അല്ല, അത്യാവശ്യം നല്ല ഹാർഡായിട്ട് തന്നെ ഒരു ക്ലച്ച് ഫീലാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. പിന്നെ നമ്മുടെ BS6 വണ്ടിയിൽ വന്നൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു എയർ ഫിൽട്ടറിൻ്റെ ബോക്സ് തുറക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒരു എയർ ഫിൽട്ടർ ഇങ്ങനെ ഒരു കവറിങ് കാണാൻ സാധിക്കും.
നേരത്തെ നമ്മുടെ ഒരു 500 സീരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം BS6 വന്നപ്പോഴത്തേക്കും 350 ഇവരിങ്ങനെ ഒരു കവറിങ് കൊടുക്കുന്നുണ്ട്. ഇതുവഴിയായിട്ട് ഡസ്റ്റിനെയും പൊടിയൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് അകത്ത് കയറാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇപ്പോൾ BS6 റോയൽ എൻഫീൽഡ് എല്ലാ വെഹിക്കിൾസിലും വരുന്നത് എക്സൈഡിൻ്റെ മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററികളോ 12 വോൾട്ട് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ് എല്ലാ വണ്ടികളും വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ ജെൽ ടൈപ്പ് ആയിരുന്നു, ഇപ്പോൾ അതൊരു ഒരു ഡ്രൈ ജെൽ ടൈപ്പ് ബാറ്ററികളാണ് വണ്ടിയെല്ലാം വരുന്നത്. അതുകൊണ്ട് ഇപ്പം മെയിൻ്റനൻസ് വലിയ കാര്യമായിട്ട് ഈ ബാറ്ററികൾക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ അങ്ങനെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എടുത്തു പറയത്തക്ക മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈലൻസറിൻ്റെ ഈ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗാർഡ് ഇതിൻ്റെ നീളം കുറച്ചുകൂടെ ലെങ്ത് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഇതിൻ്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതുവഴിയായിട്ട് നമ്മുടെ കാലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടും, കാരണം പൊള്ളാതെയൊക്കെ കുറച്ച് പ്രൊട്ടക്ഷൻ ഇതുവരെയായിട്ട് കിട്ടും. പിന്നെ വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രേക്ക് പെഡലിൻ്റെ നീളം കുറച്ച് കുറച്ചിട്ട് ഇത് കുറച്ചിങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. കാര്യം നമ്മളിപ്പം ചെറുതായിട്ട് കോർണറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നേരത്തെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഈ ഒരു വശത്തേക്ക് ചരിക്കുമ്പോഴത്തേക്കും ഈ ബ്രേക്ക് പെഡൽ നിലത്ത് പറയാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നീളം കുറച്ച് വഴിയായിട്ട് നമുക്ക് ഒരു പരിധി വരെ അത് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ ഗൺമെറ്റഗ്രയുടെ ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഡ്യുവൽ ഡിസ്ക് കൊണ്ടുവന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൺമെറ്റഗ്രയാണ്. ഇപ്പം നമ്മുടെ ഈ വണ്ടിയുടെ ബ്രേക്ക് സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഇത് ഡ്യുവൽ ഡിസ്ക്കാണ്, വിത്ത് ഡ്യുവൽ ചാനൽ ABSഉം ബോഷിൻ്റെ ABS ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തോട് നോക്കുവാണെങ്കിൽ CH ടയറാണ് കമ്പനി കൊടുക്കുന്നത്. അപ്പം ഈ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90x19 സെക്ഷനിൽപ്പെട്ട ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ ബാക്കിൽ വരുന്നത് 110 സെക്ഷനിൽപ്പെട്ട ബാക്ക് ടയറുമാണ്. CH ടയർ തന്നെയാണ് ബാക്കിൽ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അലോയിലുള്ള മോഡലാണെങ്കിൽ അത് 120 ആകും. ആ ഒരു ഡിഫറൻസേ അലോയിലുള്ള വണ്ടിയും അലോയിലില്ലാത്ത ഈ മോഡലും തമ്മിൽ വരുന്നുള്ളൂ. അപ്പം നമ്മൾ വണ്ടിയുടെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസ് ചാർജറായിട്ടുള്ളൊരു ഡബിൾ സൈഡ് ആയിട്ടുള്ള വരുന്ന ഒരു സസ്പെൻഷനാണ് വണ്ടിക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ലിറ്ററാണ് വണ്ടിക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40-45 മൈലേജ് വണ്ടിക്ക് വരുന്നുണ്ട്. കമ്പനി ക്ലെയിം ചെയ്യുന്ന അങ്ങനെയാണ്. വണ്ടിയുടെ സീറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു BG ഫിനിഷിംഗ് പെട്ടൊരു സീറ്റാണ് വണ്ടിയിൽ റോയൽ എൻഫീൽഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് റൈഡർക്ക് കൂടുതലൊരു കംഫർട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ സീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിൽ രണ്ട് സൈഡിൽ ഇതുപോലെ സ്പെഷ്യലായിട്ട് സ്പ്രിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് റൈഡർക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് ലോങ് ടൂറിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും റൈഡർക്ക് കൂടുതൽ നല്ല രീതിയിൽ സുഖകരമായിട്ടുള്ളൊരു യാത്ര അത് പ്രദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നാരമായിട്ടുള്ളൊരു സീറ്റാണ്. അപ്പം ഒത്തിരി ദൂരം ബില്ലിനെയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് സുഖകരമായിട്ടൊരു യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്ന് റീക്വിഷനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു യാത്ര ഇത് കിട്ടും. കാരണം ഇപ്പം ഈ സീറ്റ് അത്യാവശ്യം നല്ലൊരു സ്റ്റിഫായിട്ടുള്ളൊരു സീറ്റിങ്ങാണ്. ഈ ഫ്രണ്ടിലാകുമ്പോഴത്തേക്കും ഈ ഒരു സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായിട്ട് നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. അപ്പം നമ്മൾ വണ്ടിയുടെ ആ ഒരു മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വെക്കുവാണെങ്കിൽ ഒത്തിരി വലിയ ഫീച്ചറോ സ്പെസിഫിക്കേഷനോ ഒന്നും ഇല്ലാത്തൊരു മീറ്ററാണ്. ഇപ്പോഴും ഒരു ആ ഒരു ബേസിക് ആയിട്ടുള്ള ബേസിക് എന്നും പറയാൻ പറ്റുമല്ല. എന്താണ് റോയൽ എൻഫീൽഡ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ മീറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിലാകെ നമുക്ക് ഒരു സ്പീഡോ മീറ്ററും ഒരു ഓടോ മീറ്ററും മാത്രമേ നമുക്ക് കാണാനുള്ളൂ. പിന്നിപ്പം ഫ്യൂൽ ഇഞ്ചക്ഷനും ആ ഒരു ABSഉം ആയതിൻ്റെ പേരിൽ ABSൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ്, പിന്നെ ആ നമ്മുടെ ലോ ഫ്യൂൽ വാർണിംഗ് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ മാൽ ഫംഗ്ഷൻ ആ ഒരു ഇൻഡിക്കേറ്റർ, ഇത്ര സാധനങ്ങളാണ് മീറ്ററിൽ വരുന്നത്. ഇത് ജസ്റ്റ് ഈ ഫീച്ചറൊക്കെ വന്നതിൻ്റെ പേരിൽ റോയൽ എൻഫീൽഡ് കൊടുത്താന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ വണ്ടിയിൽ ഇതുപോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാർ തന്നെയാണ് നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ സ്വിച്ചുകളിലേക്കൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും, ബേസിക് ആയിട്ടുള്ള സ്വിച്ചുകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു പാസ് ലൈറ്റ്, അതുപോലെ തന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ഇൻഡിക്കേറ്ററിൻ്റെ ആ ഒരു ഡയറക്ഷൻ സ്വിച്ച്, ഹോണ്, എൻജിൻ സ്വിച്ച്, പിന്നെ സെൽഫിൻ്റെ ഒരു സ്വിച്ചും വരുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൈഡായിട്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം പൊക്കമുള്ള ആർക്കൊക്കെ ആണെങ്കിലും വണ്ടിയിൽ സുഖമായിട്ടിരുന്ന് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡ് വണ്ടികളെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വൈബ്രേഷൻ. ശരിയാണ്, റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് ഈ ഗൺമെറ്റർ ഉണ്ട് വൈബ്രേഷൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഈ വൈബ്രേഷൻ ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കുന്നൊരു ഭാഗമാണ് ഇതിൻ്റെ മിറർ.
കാരണം ഈ മിറർ നമുക്ക് ഓക്കെ കാണാൻ സാധിക്കും. ഈ മിറർ ഫുള്ള് മെറ്റലാണ്. നമ്മൾ ഈ മെറ്റൽസ് എപ്പോഴും റബ്ബറിനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും വൈബ്രേറ്റ് ചെയ്യും. അപ്പം ആ ഒരു കാരണത്താലാണ് ഈ മിറർ ഇത്രയും കിടന്ന് വൈബ്രേറ്റ് ചെയ്യാൻ കാരണം. പിന്നെ ഇത് നമുക്കിതിന് പ്രത്യേകിച്ച് സ്പ്ലിറ്റ് ഹാൻഡിലോ കാര്യങ്ങളൊന്നും അല്ല. അതുവഴിയായിട്ടും വൈബ്രേഷൻ ഉള്ളിടത്തോട്ടും ചാനൽ ചെയ്ത് പോകാൻ സാധിക്കുന്ന ഭാഗത്തുകൊണ്ട് നേരിട്ട് നമുക്ക് ഹാൻഡിലും ഫുട് പെക്സയിലും ഒക്കെ വൈബ്രേഷൻ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വണ്ടി ഒരിക്കലും ഒരു റേസിംഗ് ബൈക്ക് പോലെ നമ്മൾ ഓടിക്കാതിരിക്കുക. ഇതെപ്പോഴും ഓടിക്കുമ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ക്രോസിംഗ് സ്പീഡുണ്ട്, അതായത് ഒരു 60-70 ആ ഒരു സ്പീഡിൽ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുക. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ പരമാവധി ഇതിൻ്റെ വൈബ്രേഷൻ നമുക്ക് കുറച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. വൈബ്രേഷൻ കുറയ്ക്കാനുള്ള ചെറിയൊരു പൊടിക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എഞ്ചിനും ഫ്രെയിമുമായിട്ട് വന്ന് ചേരുന്ന സ്ഥലത്തൊക്കെ കുറച്ച് ബുഷുകൾ, കുറച്ച് റബ്ബർ ബുഷൊക്കെ കയറ്റി കഴിഞ്ഞാൽ വൈബ്രേഷൻ ചെറുതായിട്ട് കുറയുമെന്നൊക്കെ ഇവിടെ ഈ ലോക്കലായിട്ടുള്ള വർക്ക്ഷോപ്പിൽ അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുവഴിയായിട്ട് എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും നമുക്കറിയത്തില്ല, എങ്കിലും ഒരു പരിധി വരെ കുറയുമെന്ന് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ റോയൽ എൻഫീൽഡ് ക്ലാസിക് ഗൺമെറ്റൽ ഗ്രേഡ് ഓൺ ദി റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 200,000 രൂപയാണ് ഇതിൻ്റെ ഈ സ്പോക്ക് വീല് വരുന്ന മോഡലിൽ വരുന്നത്. ഇതിൻ്റെ അലോയ് വീല് വരുന്ന മോഡലിൽ വരുമ്പോഴത്തേക്കും 213 ആകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണാം.